മുസ്ലിം ലീഗിൽ സംബന്ധം കൂടാൻ വേണ്ടി ഇടയ്ക്ക് വന്നു ചേർന്ന ഒരു നേതാവായിരുന്നു കെ എൻ എ ഖാദർ. മുസ്ലിം ലീഗ് രണ്ടു കൈയും നീട്ടി കമ്മ്യൂണിസ്റ്റുകാരനായ കെ എൻ എ ഖാദറിനെ സ്വീകരിക്കുകയും അദ്ദേഹത്തെ എം എൽ എ ആക്കുകയും ചെയ്തു കഴിഞ്ഞ പ്രാവശ്യം. അദ്ദേഹം അങ്ങോട്ട് തീപ്പൊരി പ്രസംഗം തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ കയ്യടി കൂടിയപ്പോൾ കെ എൻ എ ഖാദർ വിചാരിച്ചു ഞാൻ തന്നെയാണ് ലീഗ് എന്ന് പറഞ്ഞാൽ ഞാനാണ് എന്ന് വിചാരിച്ച് പ്രസ്താവനകൾ തുടങ്ങി. ഇപ്പോൾ ഏറ്റവും അവസാനം ഇപ്പോൾ കെ എൻ എ ഖാദർ ഇപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് ദിവസമായിട്ട് ആളിനെ കാണാനില്ലെന്നാണ് കേൾക്കുന്നത്, ലീഗുകാർ തന്നെ പറയുന്നു. കാരണം അദ്ദേഹം ലോക കേരള സഭയെക്കുറിച്ച് പറഞ്ഞ ചില പരാമർശങ്ങളും അവിടെ യൂസഫ് അലി നടത്തിയ ചില പ്രസംഗത്തിനെതിരെ പോർവിളി നടത്തിയതും അദ്ദേഹത്തിന് തന്നെ വിനയായി വന്നു. അദ്ദേഹം വിചാരിച്ചു ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങൾ പോലും അത് അംഗീകരിക്കും, കുഞ്ഞാലിക്കുട്ടി അനുസരിക്കും. ഇങ്ങനെയൊക്കെ വിചാരിച്ച് അദ്ദേഹം ഒരു സംഗതി അങ്ങ് പടച്ചുവിട്ടു. അത് കൊണ്ടേണ്ടടുത്തൊക്കെ ശരിക്ക് കൊണ്ടു. ഉടലി അവസാനം മുസ്ലിം ലീഗ് നേതൃത്വത്തിന് തന്നെ പാണക്കാട് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഒരുമിച്ചിരുന്ന് പത്രസമ്മേളനം നടത്തി കെ എൻ എ ഖാദറിൻ്റെ അഭിപ്രായത്തിനോട് യോജിപ്പില്ലെന്നും നമ്മുടെ യൂസഫ് അലിയുടെ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണെന്നും അത് പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ടെന്നും വ്യക്തമാക്കിയതോടുകൂടിയാണ് ആ ഒരു ഇത് മാറിക്കിട്ടിയത്. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ കെ എൻ എ ഖാദറിൻ്റെ ഒരു ആക്രോശം? അദ്ദേഹം വിചാരിച്ചു അദ്ദേഹമാണ് എല്ലാം എന്ന് വിചാരിച്ചു. കെ എൻ എ ഖാദർ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഈ യൂസഫ് അലിയെ വിമർശിക്കാൻ വന്നത്? എന്തടിസ്ഥാനത്തിലാണ് യൂസഫ് അലിയെ വിമർശിച്ചത്? അദ്ദേഹം കേരളത്തിന് എന്തെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒന്നുമല്ലല്ലോ. അപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വേദി കിട്ടിക്കഴിഞ്ഞാൽ നാല് വർത്തമാനം പറയുക, ആളുകളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളൊരിതുമായി. അതുപോലെ തന്നെ ഈ ഖാദറിനെ പോലെ തന്നെ കെ എം ഷാജി അതിവിപ്ലവകാരിയാണ്. അയാളെ പിന്നെ കെ എം യൂത്ത് ലീഗിൽ നിന്ന് വന്ന് ഒരു മുസ്ലിം ലീഗുകാരാണെന്നെങ്കിലും പറയാം. അദ്ദേഹവും ഒരു അഭിപ്രായം തട്ടിവിട്ടു കേരള സഭയ്ക്ക് പിന്നെ ലോകസഭയ്ക്കെതിരായും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ യൂസഫ് അലിക്കെതിരായിട്ടുമൊക്കെ പടച്ചുവിട്ടു. ഇപ്പോൾ രണ്ടുപേരും ഏകദേശം മാപ്പ് പറയും പോലെ തന്നെ പറഞ്ഞ് രംഗം മുടിയും ചെയ്തു. ഇപ്പോൾ ഈ രണ്ടുപേരെയും ഇപ്പോൾ കാണാനില്ല. ഈ കെ എം ഷാജിക്ക് ഇതൊക്കെ പറയാനുള്ള യോഗ്യത എന്താണ്? അയാൾക്ക് ഇ ഡിയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ല. ഇഞ്ചി കൃഷി നടത്തി കോടികൾ ഉണ്ടാക്കിയ ഒരു നേതാവാണ് മുസ്ലിം ലീഗിൽ. ആരും അത് വിശ്വസിച്ചിട്ടില്ല. മുസ്ലിം ലീഗിൽ മാത്രമല്ല, അരിയാഹാരം കഴിക്കുന്ന ഒരാൾ പോലും വിശ്വസിച്ചിട്ടില്ല. ഇയാളുടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് സമ്പാദ്യം, ഇയാളുടെയും ഭാര്യയുടെയും പേരിൽ ഉണ്ടാക്കിയിരിക്കുന്ന കുമിഞ്ഞുകൂടിയിരിക്കുന്ന ഈ സ്വത്ത് ഇയാൾ ഇഞ്ചി കൃഷി നടത്തി പിന്നെ സമ്പാദിച്ചാണെന്നാണ് പറയുന്നത്. അതിൻ്റെ ഉള്ളുകളികൾ നമ്മുടെ മുൻ മന്ത്രി കെ ടി ജലീൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഇഞ്ചി കൃഷി തുടങ്ങിയതെന്നും ഇഞ്ചി കൃഷിയുടെ ആദായം എങ്ങനെയാണെന്നും അത് അങ്ങനെയുള്ള രീതിയിൽ അതെല്ലാം അദ്ദേഹം പുറത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇഞ്ചി കൃഷി നടത്തി കോടീശ്വരനായ ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ കെ എം ഷാജിയാണ്. അദ്ദേഹമാണ് പിന്നെ ഏറ്റവും അവസാനം പിന്നെ യൂസഫ് അലിയെ വിമർശിക്കാനും ലീഗിനെ തലവേദന ഉണ്ടാക്കാനുള്ള പ്രസ്താവന ഇറക്കിയത്. അപ്പോൾ ഇപ്പോൾ കെ എൻ എ ഖാദറും കെ എം ഷാജിയും രണ്ടുപേരും മുസ്ലിം ലീഗിന് ബാധ്യതയായി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. മുസ്ലിം ലീഗ് നമുക്ക് അറിയാം പണ്ടേ പോലെ തന്നെ നല്ല പാർട്ടി അച്ചടക്കം പുലർത്തുന്ന ഒരു പാർട്ടിയാണ്. സി എച്ച് ഉമ്മദോയുടെ കാലത്തും അതുപോലെ അതിന് മുമ്പും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർ ഒറ്റക്കെട്ടാണ്, അതിനകത്ത് മാറ്റമില്ല. ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ബാബറി മസ്ജിദിൻ്റെ കാര്യം തന്നെ എടുക്കാമല്ലോ, അത് ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് തങ്ങൾ ഒരു അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായത്തെ ചോദ്യം ചെയ്യാൻ ആരും ഉണ്ടായില്ല. അന്ന് കേരളത്തിൽ വർഗീയ കലാപമോ മറ്റ് സംഘടനമോ ഉണ്ടാകാതിരുന്നത് ആ പാണക്കാട് തങ്ങളുടെ ആ ഒരു കഴിവിൻ്റെ അല്ലെങ്കിൽ ആ ഒരു നേതൃഗുണം കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പാരമ്പര്യമുള്ളൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് വളരുന്നതുകൊണ്ടാണ് ഇവിടെ തീവ്രവാദത്തിന് ഒരു തടയെങ്കിലും ഉണ്ടാകുന്നത്. മുസ്ലിം ലീഗ് എപ്പോൾ തളരുന്നു അപ്പോൾ തീവ്രവാദം വരും എന്ന് വിചാരിച്ചു കൊടുക്കുക. അതാണ് മുസ്ലിം ലീഗിന് കേരള സമൂഹത്തിലുള്ള ഒരു വില. കാരണം മുസ്ലിം ലീഗ് നേതൃത്വം എന്ത് പറഞ്ഞാലും മറ്റു സമുദായക്കാരും കേൾക്കുന്നത് അവർക്ക് ഒരു വർഗീയ ലഹള ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഹിന്ദുക്കളെയോ അല്ലെങ്കിൽ ക്രൈസ്തവരെയോ അവർ വേറെ തരത്തിൽ കാണുന്നില്ല എന്നുള്ളതാണ് ആ നേതൃത്വ ഗുണമായി എല്ലാവരും കാണുന്നത്. ഇപ്പം തന്നെ തങ്ങൾ ഒരു കേരള വ്യാപകമായ ഒരു യാത്ര നടത്തുന്നു. അതിൽ നല്ലൊരു ശതമാനം ആളുകൾ മറ്റു സമുദായങ്ങളിലുള്ളവരാണ്. സമുദായ ഐക്യം നിലനിർത്താനും അതുപോലെ തന്നെ മാനവ സൗഹൃദം ഉണ്ടാക്കാനും വേണ്ടി നടത്തുന്ന ആ ഒരു ജാഥയ്ക്ക് മറ്റു സമുദായക്കാരാണ് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയത്. തിരുവനന്തപുരത്തെ ജാഥയിലും അത് കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ലീഗിനെപ്പോലെ അടുക്കും ചിട്ടയോടും കൂടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയെ കടിഞ്ഞാണിടാനും ബുദ്ധിമുട്ടിലാക്കാനും
കെ എം ഷാജിയും കെ എൻ എ ഖാദറിയും പോലുള്ള ആൾക്കാർ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും കേരള സമൂഹം തന്നെ പൊറുക്കില്ല എന്നുള്ളതാണ് സത്യം.